ഈശ്വരംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്കുകളിലൊന്നാണ് വാക്കുകൊടുക്കുക എന്നുള്ളത്. യേശുവിൻ്റെ ജനനം സാധ്യമാകുന്നത് നസ്രത്തിലെ കന്യകയുടെ വാക്കുകൊടുക്കലിലൂടെയാണ്. ദൈവത്തോടുള്ള നമ്മുടെ വാക്കും ജീവിതത്തിൻ്റെ വിലയാണ്. ആദ്യ കുർബാന സ്വീകരണ വേളയിൽ മദ്ബഹായുടെ മുമ്പിൽ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പാപത്തേക്കാൾ മരണമെന്ന് പറഞ്ഞതും സ്ഥൈര്യലേപനത്തിന് മുമ്പ് പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റു ചൊല്ലിയതും ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്വീകരിച്ചു കൊള്ളാമെന്ന് വിവാഹനാളിൽ ഏറ്റു പറഞ്ഞതും കളിതമാശയ്ക്കായിരുന്നോ? ഇതൊക്കെ ദൈവത്തിനുള്ള വാക്കുകൊടുക്കൽ തന്നെയാണ്. എന്നിട്ട് എത്ര തവണ നാം വാക്കു മാറ്റിയിരിക്കുന്നു. ക്രിസ്മസിനൊരുക്കമായി ഉണ്ണീശോ എന്നിൽ വന്നു പിറക്കണമെങ്കിൽ നാം വാക്കു പാലിക്കണം. അതെ, ദൈവത്തിരുമുമ്പിൽ കൊടുത്ത വാക്കിനുള്ള വിലയായി തീരട്ടെ നമ്മുടെ ജീവിതം. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി ഉണ്ണീശോയ്ക്ക് ഒരു പൂച്ചെണ്ട് സമർപ്പിക്കുന്നതിനായി 10 നന്മ നിറഞ്ഞു മറിയമേ ചൊല്ലാം.